ഗുഡ് വിൽ ജിങ്ഷന്റെ ഈ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫിഫ്ത്ത് സെമസ്റ്റർ ബികോം അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെന്റ് സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിലെ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത് മനസ്സിലായ കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു ടോപ്പിക്കാണ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. നമുക്ക് നമ്മുടെ വിനോദ് സാറിൻ്റെ ബുക്കിലെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 2 ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, യു ആർ ഗിവൺ ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ കമ്പനി ഫോർ 2 years. 2 വർഷത്തെ ബാലൻസ് ഷീറ്റാണ്, ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. 2020 2021 ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ നമുക്കറിയാം ഒരു വെർട്ടിക്കൽ ഫോമിൽ തന്നെയാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുള്ളത്. ആദ്യം ലൈബിലിറ്റി, പിന്നെ അസെറ്റ് ആണ്. അപ്പോൾ ലൈബിലിറ്റീസിൽ ഇക്വിറ്റി ആൻഡ് ലൈബിലിറ്റീസിൽ ആദ്യം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ്. 2020 100 2021 100 തന്നെയാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 300 330, റിസർവ്സ് ആൻഡ് സർപ്ലസ് 150 175, പിന്നെ നോൺ കറന്റ് ലൈബിലിറ്റിയിലെ ഡിബഞ്ചർ വരുന്നുണ്ട് 200 150 ആണ്. കറന്റ് ലൈബിലിറ്റീസിലെ സൺഡറി ക്രെഡിറ്റേഴ്സ് 180 198, ഔട്ട് സ്റ്റാൻഡിങ് എക്സ്പെൻസ് 2 2 തന്നെയാണ്. ടാക്സ് പേയബിള് 2020 16 2021 48 ആണ് തന്നിട്ടുള്ളത്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 118 62 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി അസെറ്റാണ്, അസെറ്റ്സിലെ നോൺ കറന്റ് അസെറ്റിൽ പ്രിമൈസസ് ഉണ്ട്, അതായത് പ്രിമൈസസിൻ്റെ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടാണ് തന്നിട്ടുള്ളത് 300 285. പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട് 200 250 ഉണ്ട്. പിന്നെ ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് 75 60 ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് 150 120. കറണ്ട് അസറ്റിലെ സ്റ്റോക്ക് 200 200. ഡെറ്റേഴ്സ് 160 120. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 118 62. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ വളരെ സിമ്പിളാണ്. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അതുപോലെ കോപ്പി ചെയ്യുക, തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അതുപോലെ നമ്മുടെ ആൻസർ ഷീറ്റിലോട്ട് ചെയ്താൽ 2020 21 ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് ഇയർ നമ്മൾ രണ്ടാമത് വരത്തക്ക രീതിയിൽ നിങ്ങൾ വേണം എഴുതാനായിട്ട്. അപ്പോൾ 2020 2021 അല്ലേ തന്നേക്കണം. അപ്പോൾ ലേറ്റസ്റ്റ് ഇയർ 2021 ആണ്, അത് സെക്കൻഡ് കോളത്തിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ തന്നിട്ടുള്ളതും അതുപോലെ തന്നെയാണ്, അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആൻസർ ഷീറ്റിലോട്ട് നമ്മൾ കോപ്പി ചെയ്യുക. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന അതേ പ്രൊസീജിയറിന് വെറുതെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മൂന്നാമതൊരു കോളം വരയ്ക്കണം. നമ്മൾ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് പ്രിപ്പയർ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ വരയ്ക്കേണ്ട 2 എക്സ്ട്രാ കോളംസും ഇവിടെയും സെയിം തന്നെയാണ്. മൂന്നാമത്തെ കോളം, അതായത് തന്നിട്ടുള്ള 2 എമൗണ്ട് കോളത്തിന് പുറമെ മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ എന്താ എഴുതേണ്ടത്, ഇൻക്രീസ് ഓർ ഡിക്രീസ് ആണ്. അതായത് 2 വർഷത്തിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 2020 വെച്ച് നോക്കുമ്പോൾ എമൗണ്ട് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ, അതാണ് നമ്മുടെ മൂന്നാമത്തെ കോളം. നാലാമത്തെ കോളം, എത്ര പെർസെൻറ്റേജ് ആണ് കൂടിയിട്ടുള്ളത്, പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. അത് തന്നെയാണ് നമ്മൾ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പക്ഷേ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്, ആദ്യം സെയിൽസ് ചെയ്ത, അപ്പോൾ അങ്ങനെ കുറച്ച് പ്രൊസീജിയർ ഉണ്ടായിരുന്നു, മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ചെയ്യണം, അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും, അങ്ങനെയായിരുന്നു ഇൻകം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് അല്ലേ. പക്ഷേ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് വളരെ സിമ്പിളാണ്, വെറുതെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക, എന്നിട്ട് മൂന്നാമതൊരു എക്സ്ട്രാ കോളം വരയ്ക്കുക, നാലാമതൊരു എക്സ്ട്രാ കോളം വരയ്ക്കുക. മൂന്നാമത്തെ കോളം ഇതാണ്, എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസും, നാലാമത്തെ കോളം പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസും ആണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലത് നമുക്ക് 2020 എന്നുള്ളത് എ എന്ന് കൊടുക്കാം, നമുക്ക് 2021 ബി എന്ന് കൊടുക്കാം. ഇൻക്രീസ് ഓർ ഡിക്രീസ് സി കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എ മൈനസ് ബി ചെയ്താൽ മതി. നാലാമത്തെ കോളം പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് കാണണമെങ്കിലോ ഡി കാണണമെങ്കിലോ നമുക്ക് കിട്ടിയ സീനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക, എ എന്ന് പറയുന്ന കോളത്തിൽ എമൗണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഞാനത് ടേബിളിൻ്റെ ഏറ്റവും മുകളിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനായിട്ട് നിങ്ങളത് നോക്കുക. നമുക്ക് ആദ്യം ഷെയർ ക്യാപിറ്റലാണ്, ഇക്വിറ്റി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ് ആദ്യം ക്വസ്റ്റ്യനിലുള്ളത്. അത് 2020 100 ആണ്, 2021 100 ആണ് അല്ലേ. അപ്പോൾ ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ല അല്ലേ, അപ്പോൾ നില്ലാണ്. പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഓഫ് ഡിക്രീസിലും നില്ല് എഴുതാം, ഡാഷ് ഇട്ടാലും മതി, നില്ലെന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അടുത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്, 2020 300 2021 330 ആണ് അല്ലേ. അപ്പോൾ 2020 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 300 എന്നുള്ളത് 330 കൂടാണ് ചെയ്തത്. അപ്പോൾ എത്രയാണ് ഇൻക്രീസ് ചെയ്തത്, 30 ആണ് ഇൻക്രീസ് ചെയ്തത് അല്ലേ. അപ്പോൾ നമുക്ക് +30 ഇൻക്രീസ് ചെയ്ത കാരണമാണ് +30 എഴുതിയത്. ഇനി പെർസെൻറ്റേജ് കാണാനോ, ഈ 30 ഡിവൈഡഡ് ബൈ 2020 ബേസ് ഇയറിലെ വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 30 ÷ 300 × 100 ചെയ്യുക, അപ്പോൾ നമുക്ക് 10% എന്ന് കിട്ടും. ഇൻക്രീസ് ആയതുകൊണ്ട് പെർസെൻറ്റേജും എന്ത് തന്നെയായിരിക്കും, +10 എന്ന് വേണം എഴുതാനായിട്ട്. മറ്റോട് നമ്മൾ +30 എന്നല്ല എഴുതിയത്, +30 എന്നല്ല എഴുതിയ, അപ്പോൾ പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യുക, +10 എന്ന് എഴുതാം.
അടുത്ത റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് 150 ആയിരുന്നു, ഇപ്പോൾ 175 ആയി. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇൻക്രീസ് ചെയ്തു, ഒരു 25 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ പോസിറ്റീവ് 25 അല്ലെ, പ്ലസ് 25 എന്ന് എഴുതാം. പെർസെൻറ്റേജ് കാണാൻ 25 ഡിവൈഡ് ബൈ 150 ഇൻറ്റു 100 നമുക്ക് 16.67 കിട്ടും. അടുത്ത് നമുക്ക് ടോട്ടൽ, നമുക്ക് വേണമെങ്കിൽ ഓരോ ഹെഡ് കഴിയുമ്പോഴും നമുക്ക് ടോട്ടൽ ചെയ്യാം കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആൻസറിലോട്ട് എഴുതുന്ന വേണമെങ്കിൽ ടോട്ടൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഇക്വിറ്റിയുടെ ടോട്ടൽ എടുക്കാം. അപ്പോൾ 100 പ്ലസ് 300 പ്ലസ് 150 ചെയ്യുമ്പോൾ നമുക്ക് 550 എന്ന് കിട്ടും. അതുപോലെ 2021 ടോട്ടൽ എടുക്കാം, 605 എന്ന് കിട്ടും. അതിൻ്റെയും പെർസെൻറ്റേജ് ചേഞ്ച് ഇൻക്രീസ് ഓർ ഡിക്രീസും എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസും കണ്ടുപിടിക്കാം. അപ്പോൾ 550 ആയിരുന്നു ഇക്വിറ്റി 2020, 2021 ആയപ്പോൾ അത് 605 ആയി. അപ്പോൾ എനിക്ക് എത്ര ഇൻക്രീസ് ചെയ്തു? പ്ലസ് 55 ഇൻക്രീസ് ചെയ്തു. പെർസെൻറ്റേജ് കാണാൻ 55 ഡിവൈഡ് ബൈ 2020 ടോട്ടൽ 550 ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നമുക്ക് 10% എന്ന് കിട്ടും. അടുത്ത നോൺ കറൻറ്റ് ലൈബിലിറ്റി ആണ്. നോൺ കറൻറ്റ് ലൈബിലിറ്റി ആകെ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ, ഡിബഞ്ചർ. അത് 200 ആണ് 2020, 2021 150. അപ്പോൾ ഡിക്രീസ് ആണ് ചെയ്തേക്കണേ. അപ്പോൾ മൈനസ് 50 എന്ന് കൊടുക്കുക. പെർസെൻറ്റേജിൽ മൈനസ് വരണം. അപ്പോൾ നമുക്ക് എങ്ങനെ പെർസെൻറ്റേജ് കാണാം? ഈ കിട്ടിയ 50 2020 വാല്യൂ ആയിട്ട് 200 വെച്ച് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നമുക്ക് മൈനസ് 25 എന്ന് കിട്ടും. അടുത്ത കറണ്ട് ലൈബിലിറ്റി ആണ്. സൺഡ്രി ക്രെഡിറ്റേഴ്സ് 180 ആയിരുന്നു, ഇപ്പോൾ 198 ആയി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇൻക്രീസ് ചെയ്തു, ഒരു 18 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ പ്ലസ് 18. പെർസെൻറ്റേജ് കാണാൻ 18 ഡിവൈഡ് ബൈ 180 ഇൻറ്റു 100, 10%. അടുത്ത ഔട്ട് സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആണ്. 2 ആണ്. അപ്പോൾ രണ്ടിനും ചേഞ്ച് ഒന്നുമില്ല, ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ല. അപ്പോൾ നില്ലെന്ന് എഴുതാം, പെർസെൻറ്റേജിലും നില്ലാണ്. അടുത്ത ടാക്സ് പേയബിൾ 1648 ആണ്. അപ്പോൾ കുറയാണ് ചെയ്ത, ഡിക്രീസ് ആണ്, -12. പെർസെൻറ്റേജ് കാണാൻ -12 ഡിവൈഡ് ബൈ 16 ഇൻറ്റു 100 ചെയ്യാം, -20%. അടുത്ത ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. 118 ആണ്, മറ്റേത് 62 ആണ്. അപ്പോൾ ഡിക്രീസ് ആണ്, -56 ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. പെർസെൻറ്റേജ് കാണാൻ 56 ഡിവൈഡ് ബൈ 118 ഇൻറ്റു 100, 47.46. നമുക്ക് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ കറണ്ട് ലൈബിലിറ്റീസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ടോട്ടൽ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ ആ ഹെഡ് ടോട്ടൽ ചെയ്യുക, കറണ്ട് ലൈബിലിറ്റീസ് മാത്രം ടോട്ടൽ ചെയ്യുക. നോൺ കറണ്ട് ലൈബിലിറ്റി ടോട്ടൽ ചെയ്യേണ്ട, കാരണം ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ടോട്ടൽ ചെയ്യാതിരുന്നത്. കറണ്ട് ലൈബിലിറ്റീസിൽ ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ അത് മാത്രം സെപ്പറേറ്റ് ഒന്ന് ആഡ് ചെയ്യുക. അപ്പോൾ 180 പ്ലസ് 2 പ്ലസ് 60 പ്ലസ് 118 360 എന്ന് കിട്ടും. അതുപോലെ 2021 ടോട്ടൽ ചെയ്യുമ്പോൾ 310 എന്ന് കിട്ടും. അതിൻ്റെയും ചേഞ്ച് എടുക്കുക, 360 310 ആവാണ് ചെയ്തത്. അപ്പോൾ ഡിക്രീസ് ആണ്, -50 ഡിക്രീസ് ആണ്. പെർസെൻറ്റേജ് കിട്ടാൻ 50 ഡിവൈഡ് ബൈ 360 ഇൻറ്റു 100 ചെയ്യുക, 13.9 എന്ന് കിട്ടും. ഇനി ലൈബിലിറ്റീസ് എല്ലാം കൂടി കൂട്ടുക, അതായത് ഇക്വിറ്റിയുടെ ടോട്ടലും നോൺ കറൻറ്റ് ലൈബിലിറ്റീസും കറൻറ്റ് ലൈബിലിറ്റീസ് എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 1110 എന്ന് കിട്ടും. അത് ക്വസ്റ്റ്യനിൽ നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1110 ആണ്. 2021 ആണെങ്കിൽ 1065 ഡിക്രീസ് ആവാണ് ചെയ്തത്. -45 ഡിക്രീസ് ചെയ്തു. പെർസെൻറ്റേജ് കിട്ടാൻ 45 ഡിവൈഡ് ബൈ 1110 ഇൻറ്റു 100, 4%. അപ്പോൾ നമ്മുടെ ലൈബിലിറ്റീസ് കഴിഞ്ഞു. ഇനി അടുത്ത അസെറ്റ് ആണ്. അസെറ്റ്സ് നോൺ കറൻറ്റ് അസെറ്റ് ഉണ്ട്. നോൺ കറൻറ്റ് അസെറ്റിലെ പ്രിമൈസസ് 300 285 ആയി ഡിക്രീസ് ചെയ്തു, -15. പെർസെൻറ്റേജ് കാണാൻ -15 ഡിവൈഡ് ബൈ 300 ഇൻറ്റു 100, -5%. അങ്ങനെ ഇത് ഫുള്ള് ചെയ്യാം. ഇനി നോൺ കറൻറ്റ് അസെറ്റ് വേണമെങ്കിൽ നമുക്ക് എല്ലാം കഴിയുമ്പോൾ ടോട്ടൽ നോൺ കറൻറ്റ് അസെറ്റ് കണ്ടുപിടിക്കുക, നമ്മൾ ഇക്വിറ്റി കണ്ടുപിടിച്ച പോലെ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എടുത്തിട്ട് അതിൻ്റെയും ചേഞ്ച് എടുക്കുക, അതിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് എടുക്കുക. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, പിന്നെ കറണ്ട് അസെറ്റ് തന്നിട്ടുണ്ട്. കറണ്ട് അസെറ്റിന് നമുക്ക് വേണമെങ്കിൽ ടോട്ടൽ എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ എടുക്കാൻ നിങ്ങൾ വിട്ടുപോയത് കൊണ്ട് തെറ്റൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ അവസാനം ടോട്ടൽ എടുത്തിട്ട് നിങ്ങൾ അതിന് ചേഞ്ച് എടുത്താലും മതി, കുഴപ്പമൊന്നും ഇല്ല, പേടിക്കുന്നു വേണ്ട, ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ടോട്ടൽ കറണ്ട് അസെറ്റ് കിട്ടി, ടോട്ടൽ അസെറ്റ് കിട്ടി. ടോട്ടൽ അസെറ്റ് കിട്ടി കഴിയുമ്പോൾ ചേഞ്ച് എടുക്കുക, അവസാനം കംപ്ലീറ്റ്. വളരെ വളരെ സിമ്പിളാണ് മക്കളെ, നിങ്ങൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത്. വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് മേടിക്കാൻ പറ്റും. എക്സാമിന് ഒരു 5 or 6 മാർക്കിൻ്റെ 6 മാർക്കിനാണ് ഇപ്പോൾ പാറ്റേൺ എങ്കിൽ 6 മാർക്കിനായിരിക്കും ഈ ഒരു പ്രോബ്ലം വരിക. അത് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആകാം, കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ആകാം, കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആകാം, കോമൺ ഷീറ്റ് ബാലൻസ് ഷീറ്റ് ആകാം. അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റാണ്. വളരെ വളരെ സിമ്പിളാണ്. ഇത് മനസ്സിലായ കുട്ടികളൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഷുവറായിട്ടും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തായാലും കോമൺ സൈസിൻ്റെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റും കോമൺ സൈസിൻ്റെ ബാലൻസ് ഷീറ്റ് ഒരുമിച്ച് നമുക്ക് വർക്കൗട്ട് ചെയ്തിട്ട് ഈ ഒരു ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാം. അതുകൂടാതെ ഒരു എക്സ്ട്രാ ഒരു ടോപ്പിക്കിൻ്റെ ട്രെൻഡ് അനാലിസിസ് കേട്ടോ, അതും കൂടി നമ്മൾ എന്തായാലും എടുക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.